Dear friends, Assalamu alaikum wa rahmatullahi wa barakatuh. I am Dr. Jafar Ali. Alhamdulillah, salatu wassalamu ala ashiril mughrifin wa ala alihi wa sahbihi ajma'in amma ba'ud. A'udhu billahi minash shaitanir rajim, bismillahir rahmanir rahim. Wa ma tawfiqi illa billahi alayhi tawakkaltu wa ilayhi unib. My beloved students, today we are going to discuss about the fourth caliph of Islam. Islamile naalamatte khalifayayittulla Ali ibn Abi Talib radhiyallahu anhuvine pattiittana innu nammude ee oru lecture. നമ്മുടെ ഈ ഒരു ലെക്ചർ സീരീസിലെ ഫായിസ് ഖാലിഫൈസിന്റെ അധികാര രാഷ്ട്രീയ പ്രവർത്തനങ്ങളെ പറ്റിയിട്ടാണല്ലോ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിന് ശേഷം പിന്നീട് ഒന്നാം ഖലീഫയായിട്ടുള്ള അബൂബക്കർ അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായിട്ട് ശക്തനായിട്ടുള്ള ഉമർ ബിൻ ഖത്താബ്, പിന്നീട് ദൈർഘ്യമേറിയ ഖിലാഫത്ത് ഭരണം നടത്തിയിട്ടുള്ള ഉസ്മാൻ ബിൻ അഫ്ഫാൻ, അവർക്കൊക്കെ പിൻഗാമിയായിട്ട് പിന്നീട് നാലാമത് അധികാരത്തിലേക്ക് വരുന്നത് അലി ബിൻ അബി താലിബാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. തീർച്ചയായിട്ടും ഒന്നാം ഖലീഫ ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ മരണം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭരണത്തിൻ്റെ അവസാന കാലഘട്ടം ഉണ്ടാക്കിയ പ്രതിസന്ധികളുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് നാലാം ഖലീഫ അലി അധികാരത്തിലേക്ക് വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം അതിശക്തമായിട്ടുള്ള വിപ്ലവങ്ങൾ അതല്ലെങ്കിൽ കലാപങ്ങൾ മദീനയുടെ മണ്ണിൽ ഉയർന്നു വരികയും മൂന്നാം ഖലീഫയായിട്ടുള്ള ഉസ്മാൻ ബിൻ അഫ്ഫാനെ അദ്ദേഹത്തിൻ്റെ വീടിനകത്ത് വെച്ചുകൊണ്ട് തന്നെ വധിക്കപ്പെടുകയും ചെയ്യുന്ന ദാരുണമായിട്ടുള്ള ഒരു സംഗതി നാം കഴിഞ്ഞ ലെക്ചറിൽ വിവരിക്കുകയുണ്ടായി. ആഫ്റ്റർ ദ മാറ്റർ ഓഫ് ഹസ്രത്ത് ഉസ്മാൻ, ഹസ്രത്ത് അലി ബിൻ അബി താലിബ് വാസ് ചൂസൻ ഖാലിഫ്. ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് നാലാം ഖലീഫയായിട്ടുള്ള അലിയെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ട് മുസ്ലിം ഉമ്മത്ത് മുന്നോട്ട് വരുന്നത്. ഓഫ്കോഴ്സ് ഹി വാസ് വൺ ഓഫ് ദ കസിൻസ് ഓഫ് പ്രോഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലേറ്റ് ദി സൺ ഇൻ ലോ. പ്രവാചക പിതൃവ്യനായിട്ടുള്ള അബു താലിബിന്റെ മകനും പിന്നീട് പ്രവാചക പുത്രിയായിട്ടുള്ള ഫാത്തിമയുടെ ഭർത്താവുമൊക്കെയായി അലി പ്രവാചകനോട് അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് നമുക്കറിയാം. തൻ്റെ പിതാവ് ബാല്യത്തിൽ തന്നെ മരണപ്പെടുകയും പിന്നീട് പിതാമഹന്റെ സംരക്ഷണത്തിൽ വളരുകയും ചെയ്യുന്ന ഒരു ചരിത്രമാണല്ലോ പ്രവാചക ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. പത്താം വയസ്സോടുകൂടെ പിതാമഹന്റെ മരണം സംഭവിക്കുന്നതോടുകൂടെ അബൂ താലിബ് എന്ന് പറയുന്ന തൻ്റെ പിതൃവ്യന്റെ കരങ്ങളിലേക്കാണ് അനാഥനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം കൈമാറ്റം ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പ്രവാചക വളർച്ചയിലും പ്രവാചക ജീവിതത്തിലും വളരെ അടുത്ത് നിൽക്കുന്ന ഒരു കുടുംബാംഗമാണ് അബൂ താലിബ്. ഈ അബൂ താലിബിന്റെ മകനായിരുന്നു അലി. അതുകൊണ്ട് തന്നെ അലിയോടുള്ള പ്രവാചകന്റെ അഗാധമായ സ്നേഹം വാത്സല്യവുമൊക്കെ നമുക്ക് ചരിത്രത്തിൽ പല ഘട്ടങ്ങളിലായിട്ട് ദർശിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. സാമ്പത്തികമായിട്ട് അത്ര ഉന്നതിയല്ലാത്ത അബൂ താലിബിൻ്റെ സാമ്പത്തിക പ്രയാസങ്ങൾ കണ്ടുകൊണ്ട്
pecuniary conditions was not very satisfactory of Abu Talib, the Prophet sallallahu alayhi wasallam took Ali with him. പ്രവാചകൻ അലിയെ തൻ്റെ ജീവിതത്തോടു കൂടെ തൻ്റെ വീട്ടിൽ നിർത്തിയിട്ടാണ് പിന്നീട് വളർത്തുന്നത്. Thus Ali got a chance of acquiring knowledge. അങ്ങനെ സഹാബികളിൽ നിന്ന് ഏറ്റവും പ്രബലനായ പണ്ഡിതനായിട്ട് വളർന്നു വരാൻ, പ്രവാചക വൈജ്ഞാനിക മണ്ഡലങ്ങളിലേക്ക് നേരിട്ട് സാമീപ്യം പുലർത്താൻ അലിക്ക് സാധിച്ചു എന്നുള്ളതാണ്. And also the training for life under him. പ്രവാചക ജീവിതത്തെ അപ്പാടെ തൻ്റെ ജീവിതത്തിലേക്ക് സ്വാംശീകരിക്കാൻ ഇതിലൂടെ അലിക്ക് സാധിക്കുന്നു എന്നുള്ളത്. ഈ ജീവിത മാതൃക ഉൾക്കൊണ്ടുകൊണ്ടാണ് ലെറ്റർ അലി വാസ് ഫസ്റ്റ് അമംഗ് ദ ബോയ് ഹു ആക്സെപ്റ്റ് ഇസ്ലാം. ഏറ്റവും പ്രായം കുറഞ്ഞ ആദ്യമായിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരു വ്യക്തി അലിയാണ് എന്ന് നമുക്ക് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ പ്രവാചക ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തെയും കൃത്യമായിട്ട് മനസ്സിലാക്കാനും കൃത്യമായി പ്രവാചകനോടൊപ്പം തന്നെ വളരാനും സാധിച്ച ഒരു വ്യക്തിയാണ് അലി ഇബ്നു അബി ത്വാലിബ് എന്ന് നമുക്ക് ചരിത്ര രേഖകളിലൂടെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുമെന്നുള്ളത്. പിന്നീട് നുബുവ്വത്ത് ലഭ്യമാകുന്നു. പ്രവാചകനോടൊപ്പം തന്നെ അലിയും ഇസ്ലാമിൻ്റെ സംഹിതകളിലേക്ക്, അതല്ലെങ്കിൽ അതിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ തന്നെ ഇസ്ലാമിക സംഹിതകളിലേക്ക് വിശ്വാസമർപ്പിക്കുന്നു. അതിനുശേഷം പിന്നീട് പ്രവാചകൻ നേരിട്ട വലിയ ഒരു പ്രതിസന്ധി ആയിരുന്നല്ലോ ഖുറൈശി വംശത്തിൽ നിന്ന് ഏറ്റിട്ടുള്ള പീഡനങ്ങളും. ആ പീഡനങ്ങൾ സഹിക്കവയ്യാണ്ട് മക്ക വിട്ടുകൊണ്ട് മദീനയിലേക്ക് ഹിജ്റ നടത്തുക എന്നുള്ളത്. ഓൺ ദ ഈവ് ഓഫ് ഹിജ്റ, ആ ഒരു സംഗതിയുടെ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ആ ഹിജ്റയുടെ സമയത്താണ് പിന്നീട് അലിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭാവന, അതല്ലെങ്കിൽ പ്രവാചക സ്നേഹത്തിൻ്റെ ഒരു മാതൃക നമുക്ക് കാണാൻ സാധിക്കും. ശത്രുക്കൾ പ്രവാചകൻ്റെ വീട് വളയുകയും പ്രവാചകനെ വധിക്കാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്ത ഭാഗങ്ങളൊക്കെ നാം ആദ്യ പേപ്പറിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ ഒരു പരിശ്രമത്തിൻ്റെ പ്രതിസന്ധി മറികടക്കുന്നതിന് വേണ്ടിയിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അലിയെ വിളിച്ചുകൊണ്ട് തൻ്റെ വീട്ടിൽ താൻ കിടക്കുന്ന ബെഡിൽ തൻ്റെ പുതപ്പ് ഉപയോഗിച്ചുകൊണ്ട് പുതച്ച് കിടക്കാൻ വേണ്ടിയിട്ട് നിർദ്ദേശിക്കുന്നു. മാത്രമല്ല മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള പ്രവാചക പാരായണ സമയത്ത് മക്കയിൽ അത്യാവശ്യമായിട്ട് ചെയ്തു തീർക്കേണ്ട പല കാര്യങ്ങളുടെയും ചുമതല അലിയെ ഏൽപ്പിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ അതിതീക്ഷ്ണമായിട്ടുള്ള ഒരു ചരിത്ര ഘട്ടങ്ങളിലൂടെ അലി പ്രവാചക സ്നേഹം കാണിക്കുന്നതും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ആ രാത്രി വീതിജനകമായിട്ടുള്ള ആ രാത്രി പ്രവാചക വീടിനകത്ത് പ്രവാചകനാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി അവിടെ കിടന്നുകൊണ്ട് കാലത്തി പ്രവാചകനെ വധിക്കാൻ വേണ്ടി വന്ന ശത്രുക്കൾക്കിടയിലേക്ക് ഉറക്കമണിച്ച് നടന്നു പോകുന്ന അലിയുടെ ചരിത്രം, ആ ധീരത തീർച്ചയായിട്ടും ഇസ്ലാമിക ചരിത്ര സാക്ഷ്യങ്ങളിൽ വലിയ ആർജവമുള്ള ഒരു ചരിത്രമായിട്ട് നമുക്ക് ഉയർത്തിപ്പിടിക്കാവുന്നത് തന്നെയാണ്. Then after some days Ali too migrated to Madina. അങ്ങനെ പ്രവാചക തീരുമാനം വരുന്നതുവരേക്ക് മദീന മക്കയിൽ തന്നെ ജീവിച്ചുകൊണ്ട് പ്രവാചകൻ്റെ സൂക്ഷിപ്പ് മുതലുകളെ കൃത്യമായിട്ട് അതിൻ്റെ ഉടമസ്ഥരെ ഏൽപ്പിച്ചുകൊണ്ട് അലി പ്രവാചക തീരുമാന പ്രകാരം മദീനയിലേക്ക് യാത്ര തുടരുന്നു എന്നുള്ളതാണ്. അസദുള്ള എന്നും അബു തുറാബ് എന്നും ഹൈദരാലി എന്നുമൊക്കെ ഓമനപ്പേരിൽ പ്രവാചകൻ തന്നെ പലപ്പോഴായിട്ട് വിളിച്ചിട്ടുള്ള അലി പിന്നീട് മദീനയിൽ പ്രവാചക ജീവിതത്തോടൊപ്പമാണ് തൻ്റെ ജീവിതം മുന്നോട്ട് നയിക്കുന്നത്. അങ്ങനെ ദൈവികമായിട്ടുള്ള അഗ്നിയുടെ ഭാഗമായിക്കൊണ്ട് ഹിജ്റ രണ്ടാം വർഷം തന്നെ പ്രവാചകൻ തൻ്റെ അരുമപുത്രിയായിട്ടുള്ള ഫാത്തിമയെ അലിക്ക് വിവാഹം ചെയ്തു കൊടുത്തു. അതോടുകൂടെ അലിയും പ്രവാചകനും തമ്മിലുള്ള ഈ സൗഹൃദവും ബന്ധവും കൂടുതൽ ഊഷ്മളമാകുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഹദീസുകളിൽ നിന്നും ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ പറ്റും പ്രവാചക സ്നേഹം അലിയിലും ഫാത്തിമയിലും എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് പറയാം അലി വക്താസ് ദി റൈറ്റ് ഹാൻഡ് ഓഫ് ഹോളി പ്രോഫറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകന്റെ
വലത്തെ കൈയായിക്കൊണ്ട് കൂടെ നിന്ന് പ്രവർത്തിച്ചൊരു വ്യക്തിയാണ് അലി എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഫ്രം ദ ബിഗിനിങ് ടു എൻഡ്, പ്രവാചക ജീവിതം തുടക്കം മുതൽക്ക്, അതല്ലെങ്കിൽ അലിയുടെ ജീവിതത്തിൻ്റെ തുടക്കം മുതൽക്ക് പ്രവാചക മരണം വരേക്കുള്ള ഒരു കാലഘട്ടത്തിലെ ഈ ഒരു ബന്ധവും ഈ ഒരു സൗഹൃദവും സ്നേഹവും വത്സ്യവും കാരുണ്യവും ഒക്കെ സൂക്ഷിച്ചതായിട്ട് നമുക്ക് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഈ ഒരു വിശ്വാസം തന്നെയാണ് അലിയെ പല ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കാൻ പ്രവാചകനെ പ്രാപ്തനാക്കിയത് എന്നും നമുക്ക് കാണാൻ സാധിക്കും. ഡ്യൂറിംഗ് ദിസ് പീരീഡ് അലി വാസ് ഗിവൻ സെവറൽ ഇമ്പോർട്ടൻ്റ് അസൈൻമെന്റ്സ്. ധാരാളം ഉത്തരവാദിത്തങ്ങൾ അലിയിലേക്ക് നിക്ഷിപ്തമാകുന്നു, പ്രവാചകൻ നൽകുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രമേ ഇവിടെ സൂചിപ്പിക്കാം. അതിലേറ്റവും മഹത്തായിട്ടുള്ള ഒന്നായിരുന്നു ദ റിസൈറ്റിംഗ് ഓഫ് ഖുർആൻ ടു എ ലാർജ് ഗാദറിംഗ് ഓഫ് പിൽഗ്രിംസ് ഇൻ മെക്ക ഇൻ 630. പരിശുദ്ധ കാബയുടെ പരിശുദ്ധിയെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ഇനി വിശ്വാസികൾ മാത്രം മക്കയിലേക്ക് കടന്നു വന്നാൽ മതി, അല്ലെങ്കിൽ പരിശുദ്ധ ഹറമിൻ്റെ ഭാഗത്തേക്ക് വന്നാൽ മതി എന്നുള്ള ഖുർആനിക വാക്യം പ്രഖ്യാപിക്കാൻ വേണ്ടി പ്രവാചകൻ ഏൽപ്പിക്കുന്നത് അലിയെയാണ്. 630 AD പ്രവാചകന്റെ ഹജ്ജിന്റെ വേളയിൽ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെയാണ് അലി വാസ് സെന്റ് ടു യമൻ ടു സ്പ്രെഡ് ദ ടീച്ചിങ് ഓഫ് ഇസ്ലാം. യമൻ പ്രദേശത്തേക്ക് ഇസ്ലാമിക സംഹിതയെ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി പ്രവാചകൻ നിയോഗിച്ച സ്വഹാബികളിൽ പ്രധാനി അലിയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അതിനേക്കാൾ കൂടുതൽ വലിയൊരു ഉത്തരവാദിത്വം അലിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ദ പ്രോഫറ്റ് ആൾസോ ഡെസിഗ്നേറ്റഡ് ഹിം ആസ് വൺ ഓഫ് ദ സ്ക്രൈബ് ഹു വുഡ് റൈറ്റ് ഡൗൺ ദി ടെക്സ്റ്റ് ഓഫ് ഖുർആൻ. ഖുർആനിക വെളിപാടുകളെ അപ്പോൾ തന്നെ രേഖപ്പെടുത്തുന്ന ഖുർആൻ ക്രോഡീകരണ വക്താക്കളിൽ ഏറ്റവും പ്രധാനി അലിയായിരുന്നു എന്ന് നമുക്ക് കാണാവുന്നതാണ്. മദീന പള്ളിയിൽ ആ അഖിൽ സുഫ എന്ന് പറയുന്ന വിഭാഗത്തിന് നേതൃത്വം നൽകിയിരുന്നത് അലിയും സെയ്ദ് ഇബ്നു സാബിത്തിനെ പോലുള്ള മഹാന്മാരായിട്ടുള്ള സ്വഹാബികളായിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്നുണ്ട്. അങ്ങനെ അലി വളരെ കൃത്യമായിട്ട് പ്രവാചക ജീവിതത്തോടൊപ്പം തൻ്റെ ഉത്തരവാദിത്തങ്ങളെ പൂർത്തീകരിച്ച ഒരു മഹാനാണ് എന്ന് ചരിത്രത്തിൽ നിന്ന് നമുക്ക് കാണാവുന്നതാണ്. അതാണല്ലോ പ്രവാചകൻ പറഞ്ഞത്, അല്ല മദീനത്തുൻ അലിയിൻ ബാബുഹ, ഞാൻ വിജ്ഞാനത്തിൻ്റെ പട്ടണമാണെങ്കിൽ അലി അതിലേക്കുള്ള കവാടമാണ് എന്ന് പ്രവാചകൻ അലിയെപ്പറ്റി വിശേഷിപ്പിച്ചു. വ്യത്യസ്തമായിട്ടുള്ള വൈജ്ഞാനിക തലങ്ങളിലെ അക്കാലത്തെ ഏറ്റവും പ്രബലനായ സ്വഹാബികളിൽ അലിയുടെ പേര് ആദ്യ സ്ഥാനങ്ങളിലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ധാരാളം ഉദാഹരണങ്ങൾ പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്കതിനെ കാണാവുന്ന ആണ് എന്ന് മനസ്സിലാക്കാം. എനിവേ, അലീസ് റോൾ ഇൻ ദി എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ദി റിട്ടൺ വേർഷൻ ഓഫ് ദി ഖുർആൻ, ഖുർആനിൻ്റെ കൃത്യമായ ഒരു ക്രോഡീകരണ സംവിധാനവും അതിൻ്റെ രചന ക്രോഡീകരണവും ഒക്കെ നടത്തുന്നതിലെ അലിക്കുള്ള പങ്ക് വളരെ സുത്തിറവും അനിവാര്യവുമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. Among these scribes, Ali was the most important of, or the most important person. അങ്ങനെ ഖുർആനി ക്രോഡീകരണത്തിന് ഏറ്റവും പ്രധാന സംഭാവന നൽകിയ വ്യക്തികളിലെ അലി മുൻപന്തിയിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. Then അതുകൊണ്ട് തന്നെ the establishment of the written version of the Quran is among the most important of his contributions to Islam. ഇസ്ലാമിലേക്ക് അലിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭാവന എന്ത് എന്ന് ചോദിച്ചാൽ അതിന് അലി ഖുർആനിക ക്രോഡീകരണത്തിന് നൽകിയ സംഭാവനയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. അത്രത്തോളമാണ് അലി ഖുർആനിൻ്റെ ആ ഒരു പരിശുദ്ധി നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് പിന്നീട് ഉണ്ടായിട്ടുള്ള അബൂബക്കറിൻ്റെ കാലഘട്ടത്തിൽ അതിൻ്റെ കമ്പൈലേഷൻ നടക്കുന്നു, ഉസ്മാൻ ബിൻ അഫ്ഫാൻ്റെ കാലഘട്ടത്തിൽ അത് കൃത്യമായിട്ട് ടെക്സ്റ്റ് ചെയ്തു വെക്കുന്നു. ഈ പ്രവർത്തനങ്ങളിലൊക്കെ അലിയുടെ സംഭാവനകളും വളരെ ഉന്നതമായിട്ടുള്ള പങ്കുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ദൻ അതേപോലെ തന്നെ പ്രവാചകൻ നടത്തിയിട്ടുള്ള ഇസ്ലാമിക മുന്നേറ്റത്തിന് വേണ്ടി നടത്തിയിട്ടുള്ള, അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ പ്രതിരോധ സംവിധാനമായിട്ടുള്ള എല്ലാ യുദ്ധങ്ങളിലും
പ്രവാചകനോടൊപ്പം അലി ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാവുന്നതാണ്. അലി പാർട്ടിസിപ്പേറ്റഡ് ഇൻ എവറി ബാറ്റിൽ അലോങ് പ്രൊഫറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രധാനപ്പെട്ട എല്ലാ യുദ്ധങ്ങളിലും അലി പ്രവാചകനോടൊപ്പം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ നിന്ന് കാണാൻ സാധിക്കും. മാത്രമല്ല ഇസ്ലാമിക എംപയറിൻ്റെ അതല്ലെങ്കിൽ പ്രവാചക രാഷ്ട്രത്തിൻ്റെ പല ഭാഗങ്ങളിലും പല സമയങ്ങളിലും പല ഗോത്രങ്ങളുടെയും പ്രധാനമായിട്ടുള്ള വിരോധ പ്രവർത്തനങ്ങളോ കലാപങ്ങളോ ഉയർന്നു വന്നപ്പോൾ അലി ലെഡ് ദി റെജിമെന്റ്സ് ഓഫ് ഇസ്ലാമിക് ആർമി ആൻഡ് ഓൾ വേഴ്സ് സക്സസ്ഫുൾ ഓർ അലി സപ്രസ്ഡ് ഓൾ ദ റിബല്യൻസ്. അലിയുടെ നേതൃത്വത്തിലുള്ള സൈന്യങ്ങളാണ് പലപ്പോഴും അവിടേക്ക് അയക്കപ്പെടുകയും അങ്ങനെ ആ ഒരു പ്രശ്നത്തെ പരിഹരിച്ചുകൊണ്ട് ആ വിജയം സുനിശ്ചിതമാക്കുകയും ചെയ്തതെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇൻ 628 അലി വാസ് ടുക്ക് ദി കമാൻഡർഷിപ്പ് ഓഫ് ദി ബാറ്റിൽ ഓഫ് ഫദക്ക്. ഫദക്ക് ബാറ്റിലിൽ അലിയാണ് നേതൃത്വം നൽകുന്നത്. ആൻഡ് 632 ഇൻ ദി ബാറ്റിൽ ഓഫ് യമൻ യമനിലുണ്ടായിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിന് നേതൃത്വം നൽകുന്നത് അതല്ലെങ്കിൽ അതിനെ തടയിടാൻ വേണ്ടിയിട്ട് ഇസ്ലാമിക സൈന്യത്തെ നയിക്കുന്നതും അലിയാണ്. അങ്ങനെ പ്രവാചകനോടൊപ്പവും പ്രവാചക നിർദ്ദേശപ്രകാരവും ഇസ്ലാമിക സൈനിക മുന്നേറ്റത്തിൽ അലിയുടെ പങ്ക് പ്രശംസനീയമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. പ്രത്യേകിച്ച് ഖൈബർ യുദ്ധത്തിലെ അലിയുടെ പങ്കിനെ പറ്റിയിട്ട് പല രീതിയിലുള്ള പാരമ്പര്യവാദങ്ങളും പ്രചരണത്തിലുണ്ട് നമുക്കറിയാവുന്നതാണ്. ഖൈബർ കോട്ട പിടിച്ചടക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള പോരാട്ടത്തെ സുന്നി ഷിയ ട്രഡീഷനുകൾ വലിയ രീതിയിൽ കാണിച്ചു തരുന്നത് നമുക്ക് അറിയാവുന്നതാണ്. ആ ഭാഗത്തേക്കൊന്നും ഈ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് പോകേണ്ടതില്ല എന്നുള്ളത് കൊണ്ട് ചരിത്രപരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സംഭാവനകളെ മാത്രം ചർച്ച ചെയ്യാനാണ് ഈ ഒരു ഭാഗത്ത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഈയൊരു പ്രവർത്തനങ്ങൾ ഈ പ്രവർത്തനങ്ങളിൽ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്ന സ്ഥാനമാനങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും പ്രവാചക മരണശേഷം പ്രവാചകൻ മരിച്ചതിൻ്റെ ചടങ്ങുകൾ പരിപൂർണമായിട്ട് അലിയുടെ നേതൃത്വത്തിലായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് അബൂബക്കർ ഉമർ ബിൻ അഫാൻ ഉമർ ഉസ്മാനെ പോലുള്ള ആളുകൾ അടുത്ത പിൻഗാമിയുടെ തർക്കം നടക്കുമ്പോൾ ബനി സഖീഫയിലായിരുന്ന ചരിത്രം നമ്മൾ പറഞ്ഞതാണ്. എന്നാൽ അലി പരിപൂർണമായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശുദ്ധ ശരീരത്തെ മറമാടുന്നതിൻ്റെ ശ്രദ്ധയിലായിരുന്നു എന്നുള്ളതൊക്കെ നമ്മൾ ആ സമയത്ത് പറഞ്ഞു വെച്ചിരുന്നല്ലോ. ഇതിനൊക്കെ ഭാഗമായിട്ട് പലപ്പോഴും ചരിത്രത്തിൽ നമുക്ക് തോന്നാവുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ചരിത്രത്തിൽ പറയപ്പെടുന്നു, ഇറ്റ് ഈസ് സ്റ്റേറ്റഡ് ദാറ്റ് അലി ഹാഡ് ജസ്റ്റിഫൈലി വിഷ് ടു ബിക്കം ദി സക്സസർ ഓഫ് ദി പ്രൊഫറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലം. യഥാർത്ഥത്തിൽ ഒന്നാം ഖലീഫ അബൂബക്കറിനെ തിരഞ്ഞെടുക്കുമ്പോഴും പിന്നീട് അദ്ദേഹത്തിൻ്റെ പിൻഗാമികൾ വരുമ്പോഴും ഒക്കെ ഖാലിഫയിൽ അലിയുടെ ചില നിശബ്ദമായിട്ടുള്ള സമീപനങ്ങൾ നമുക്ക് തോന്നിപ്പിക്കുന്നു അദ്ദേഹത്തിന് ഈ ഒരു ഖാലിഫയിൽ താല്പര്യമുണ്ടായിരുന്നു എന്നുള്ള, അല്ലെങ്കിൽ അദ്ദേഹം അതിലേക്ക് താല്പര്യനായിരുന്നു എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള പല പ്രവർത്തനങ്ങളും നമുക്ക് ചരിത്ര രേഖകളിലൂടെ കണ്ണോടിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഹൗവർ ഹി കാംലി അക്സെപ്റ്റഡ് ദി കാലിഫേറ്റ് ഓഫ് ഹിസ് പ്രെഡിസസേഴ്സ്. തൻ്റെ മുൻഗാമികൾക്ക് അധികാരം ഈ ഉമ്മത്തെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ അവരെ അംഗീകരിക്കുകയും അവരോടൊപ്പം നിൽക്കുകയും ചെയ്ത് നമ്മൾ കണ്ടതാണ്. അതിന് അദ്ദേഹം ഒരിക്കലും വിരോധം കാണിച്ചിട്ടില്ല. ആൻ വർക്ക്ഡ് ആൻ അഡ്വൈസർ ടു ഓൾ. മൂന്ന് മുൻഗാമികൾക്കും അവരുടെ ഷൂറായുടെ മെമ്പർഷിപ്പോട് അല്ലെങ്കിൽ അഡ്വൈസറി ബോർഡിലെ പ്രധാനപ്പെട്ട ഒരു വക്താവായിട്ട് നിന്നുകൊണ്ട് അവരുടെ പ്രയാസ കാലഘട്ടങ്ങളിൽ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകുന്നതിൽ അതിശ്രദ്ധ കേന്ദ്രീകരിച്ചതും നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് ഉസ്മാൻ ബിൻ അഫാൻ നേരിട്ട പ്രതിസന്ധികളുടെ കാലഘട്ടത്തിൽ അലിയുടെ ഉപദേശങ്ങൾ അദ്ദേഹം സ്വീകരിക്കുകയും അല്ലെങ്കിൽ ഉസ്മാൻ ബിൻ അഫാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ വീട് ഈ കലാപകാരികൾ വളഞ്ഞ സമയത്ത് തൻ്റെ പുത്രന്മാരെ വിട്ടുകൊണ്ട് അദ്ദേഹത്തിന് സംരക്ഷണം കൊടുക്കാനുള്ള സമീപനമൊക്കെ അലി കാണിച്ചത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ രീതിയിൽ
തന്റെ മുൻഗാമികൾക്ക് അത്യാവശ്യമായ സമയങ്ങളിലെല്ലാം അലി അദ്ദേഹത്തിൻ്റെ ഈ ഒരു സപ്പോർട്ട് നൽകിയതായിട്ട് ചരിത്ര രേഖകൾ കാണാൻ സാധിക്കുന്നു. എങ്കിലും തൻ്റെ പത്നി ഫാത്തിമ ബീവിയുടെ മരണം വരേക്ക് അബൂബക്കർ റളിയല്ലാഹുവിനെ ബൈഅത്ത് ചെയ്യാത്ത രീതിയിലുള്ള ചില സംഗതികൾ ഉദാഹരണങ്ങൾ എടുത്തുകൊണ്ടാണ് പലപ്പോഴും അദ്ദേഹം രാഷ്ട്രീയത്തിൽ കൂടുതൽ സ്ഥാനമാനങ്ങൾ താല്പര്യപ്പെട്ടിരുന്നു എന്നുള്ള ഒരു ചർച്ച വരുന്നത്. മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ആ രീതിയിലുള്ള അന്വേഷണങ്ങളിലൂടെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാവുന്നതാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഡിയർ ഫ്രണ്ട്സ്, ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാവണം അലി എന്ന ഖാലിഫയെ നാം വായിക്കേണ്ടത്. After the sad martyrdom of Hazrat Usman, the seat remained vacant for 3 days. So, by the time Khalifa Usman's death was over, Madina Patnam was another major center of the rebellion. Islamic Empire in the various parts of the Khalifa's administration ഈ പ്രതിസന്ധി ഘട്ടത്തിൽ അടുത്ത ഖലീഫ ആര് എന്ന ചർച്ചയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന തരത്തിൽ പോലും ഇടപെടാൻ അന്നത്തെ പ്രമുഖരായിട്ടുള്ള സ്വഹാബികൾക്ക് പോലും സാധ്യമാകാത്ത ഒരവസ്ഥ സംജാതമായി അറബിയിൽ നിന്ന് നമുക്ക് കാണാവുന്നതാണ്. സ്വാഭാവികമായിട്ട് ഇൻസർജൻസ് ഹാഡ് ക്രിയേറ്റഡ് എ ഗ്രേറ്റ് ഹാവോക്ക് ത്രൂ ഔട്ട് ദി എംപയർ. ഈ കലാപകാരികൾ പിന്നീട് അതിശക്തമായിട്ട് പല മേഖലകളിലും ഉയർന്നു വരികയും പ്രയാസങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തത് നമുക്ക് കാണാവുന്നതാണ്. In this background, some elder companions consisting of Muhajir and Ansar came to Ali and insisted him to accept the caliphate. കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് ബോധ്യപ്പെട്ടപ്പോൾ, അതല്ലെങ്കിൽ പ്രതിസന്ധി കൂടി വരികയാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ മുഹാജിറുകളും അൻസാറുകളുടെയും പ്രധാനപ്പെട്ട സ്വഹാബികളെല്ലാം അലിയുടെ സമക്ഷത്തിലേക്ക് വരുന്നു. അവരെ വിനയാതിരായിട്ട് അലിയോട് പറയുന്നു, താങ്കൾ ഖലീഫയെ ഏറ്റെടുക്കണം. എന്നാൽ ആദ്യ ഘട്ടങ്ങളിലൊന്നും അലി അതി സമ്മതിക്കുന്നില്ല എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നു. അവസാനം ഈ സ്വഹാബികളുടെ നിരന്തരമായിട്ടുള്ള നിർബന്ധത്തിന് വാങ്ങിക്കൊണ്ട് ഹി അക്സെപ്റ്റഡ് ദി ഖലീഫേറ്റ്സ്. അങ്ങനെ അദ്ദേഹം ഈ ഖലീഫേറ്റ്സ് ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. നാം മുന്നേ പറഞ്ഞു, ഖലീഫ അബൂബക്കറിൻ്റെ അക്സിഷൻ, ഖലീഫ ഉമറിനെ അബൂബക്കർ നോമിനേറ്റ് ചെയ്യുന്നത്, ദെൻ ഉമർ ഒരു 6 പേരുടെ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് ഉസ്മാൻ ഖലീഫയിലേക്ക് കടന്നു വരുന്നു. എന്നാൽ അലിയുടെ തിരഞ്ഞെടുപ്പ് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഘട്ടത്തിൽ നിന്നാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. 4 സച്ചരിത ഖലീഫമാരുടെയും ഖിലാഫത്തിലേക്കുള്ള കടന്നുവരവ്, അതല്ലെങ്കിൽ ആ ഖിലാഫത്ത് അവരോഹണം വളരെ വ്യത്യസ്തമായിട്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. Then an oath of allegiance was taken in general gathering. അങ്ങനെ സഹാബികൾ മദീന പള്ളിയിൽ വെച്ചുകൊണ്ട് ഉമ്മത്തിൻ്റെ സപ്പോർട്ട് ബൈഅത്ത് അലിക്ക് അല്ലെങ്കിൽ ഖിലാഫത്ത് അംഗീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ്. Then Ali took the office of caliphates in 656 AD. 656 AD ഖലീഫേറ്റ്സ് അലി ഏറ്റെടുക്കുന്നു. പിന്നീട് 656 മുതൽക്ക് 661 വരേക്ക് അദ്ദേഹത്തിൻ്റെ ധാരണമായിട്ടുള്ള അന്ത്യം വരേക്കുള്ള ഒരു കാലഘട്ടമാണ് അലിയുടെ ഖലീഫേറ്റ്സ് എന്ന് പറയുന്നത്. എന്നാൽ ഇറ്റ് വാസ് ദ മോസ്റ്റ് ടുമൾറ്റസ് ഇൻ ഹിസ് ലൈഫ്. പ്രതിസന്ധികളുടെ ഒരു കാലഘട്ടമാണ്, പ്രയാസങ്ങളുടെ ഒരു കാലഘട്ടമാണ് യഥാർത്ഥത്തിൽ ഈ ഒരു കാലഘട്ടം എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അത്രത്തോളം പ്രയാസങ്ങളും പ്രതിസന്ധികളെയും നേരിട്ടുകൊണ്ടാണ് അലിയുടെ ഖിലാഫത്ത് മുന്നോട്ട് പോകുന്നത്. അധികാരം ഏറ്റെടുക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന വളരെ പ്രധാനപ്പെട്ട ചില പ്രയാസങ്ങളുണ്ടായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹം നേരിടേണ്ടി വന്ന ചില ആരോപണങ്ങളുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനമായിട്ട് ഒന്ന് ഉണ്ടായിരുന്നത്, അദ്ദേഹം ഹാഷ്മിയ കുടുംബത്തിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് കൊണ്ട് നിലനിൽക്കുന്നു എന്നുള്ളതായിരുന്നു. കാരണം അതിൻ്റെ
ചില നടപടിക്രമങ്ങൾ നമുക്ക് അടുത്ത സ്ലൈഡുകളിൽ പറയാമെന്നുള്ളതുകൊണ്ട് ഈ ഒരു ആരോപണത്തെ മാത്രമേ ഇവിടെ സൂചിപ്പിക്കുകയാണ്. ഹാഷിമി കുടുംബത്തിന് വേണ്ടിയിട്ട് പക്ഷപാതപരമായിട്ടുള്ള ഒരു ഇടപെടൽ അനി നടത്തുന്നുണ്ടോ എന്നുള്ളതായിരുന്നു ഒന്നാമതായിട്ട് അദ്ദേഹത്തിനെതിരെ ഉയർന്നിരുന്ന ഒരു പ്രയാസം അദ്ദേഹം കാര്യപേച്ചിലേക്ക് കടന്നു വരുമ്പോൾ. മറ്റൊന്നായിരുന്നു, ഹി വാസ് ഓൾസോ അക്യൂസ്ഡ് ടു ഫെയിലിംഗ് ടു പെർസ്യൂ ദി മേഡേഴ്സ് ഓഫ് ഹിസ് പ്രെഡിസസർ ആൻഡ് ഓഫ് പേർജിങ് ഉസ്മാൻ സപ്പോർട്ടേഴ്സ് ഫ്രം ഓഫീസ്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ ഘാതകരെ കണ്ടെത്തിക്കൊണ്ട് ശിക്ഷ നടപ്പിലാക്കാൻ അലി താല്പര്യം കാണിക്കുന്നില്ല എന്നുള്ളതായിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട ആക്ഷേപം. മാത്രമല്ല, മൂന്നാം ഖലീഫ ഉസ്മാൻ ബിൻ അഫ്ഫാനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെയൊക്കെ അലി പുറത്താക്കി എന്നുള്ള രീതിയിലുള്ള ഒരു ആരോപണവും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അതൊക്കെയാണ് അദ്ദേഹത്തിനെ ആശ്രമിച്ച് നെപ്പോറ്റിസത്തിൻ്റെ വക്താവായിട്ട് പിന്നീട് ചില ആളുകളൊക്കെ ചിത്രീകരിക്കാനുണ്ടായ കാരണം എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഏതാനും അലി അധികാരത്തിലേക്ക് വരുന്നു, തൻ്റെ മുൻഗാമികൾക്ക് ഉണ്ടായ പോലെ വലിയ രീതിയിലുള്ള ഒരു നേട്ടങ്ങളൊന്നും അലിയുടെ കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം പ്രധാനമായിട്ട് ആഭ്യന്തരമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളെ മാത്രം നേരിടേണ്ടി വരുന്നു അദ്ദേഹത്തിന് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ കാരണം. ആ ഭാഗങ്ങൾ നമ്മൾ വിശദമായിട്ട് പറയുന്നുണ്ട്. ഇനി അദ്ദേഹത്തിൻ്റെ എക്സ്റ്റേണൽ ഇടപെടലുകളും ഇസ്ലാമിക് എംപയറിൻ്റെ എക്സ്പാൻഷൻസിനും വേണ്ടിയിട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള ഭാഗങ്ങൾ ആദ്യമായിട്ടൊന്ന് സൂചിപ്പിക്കാം. സീയിങ് ദ മുസ്ലിംസ് ബിസി ഇൻ സിവിൽ വാർ, ദ ചെയിൻ ഓഫ് കോൺക്വസ്റ്റ് വാസ് ഡിസ്കണ്ടിന്യൂഡ്. തൻ്റെ മുൻഗാമികൾക്ക് പറയാനുണ്ടായിരുന്ന അത്രത്തോളം ഇസ്ലാമിക സാമ്രാജ്യത്തെ വ്യാപന പ്രവർത്തികൾ അലിക്കില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആഭ്യന്തരമായിട്ട് ധാരാളം പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു എന്നുള്ളതായിരുന്നു അതിൻ്റെ ഹേതു. ഇൻ ഹിസ് പീരിയഡ് വെരി നോമിനൽ അറ്റംപ്റ്റ്സ് വേർ ഇനീഷ്യേറ്റഡ്. വളരെ ചെറിയ രീതിയിലുള്ള സൈനിക മുന്നേറ്റങ്ങളാണ് അദ്ദേഹത്തിന് ഈ കാലഘട്ടത്തിൽ നടത്താൻ സാധിച്ചിട്ടുള്ളത്. ലൈക്ക് സിസ്താൻ ആൻഡ് കാബൂൾ അഗ്രഷൻസ്. സിസ്താനിലെയും കാബൂളിലേക്കുമൊക്കെ ഇസ്ലാമിക സൈന്യത്തെ അയക്കാനും ചെറിയ രീതിയിലുള്ള ഒരു വിജയം കൈവരിക്കാനും അദ്ദേഹത്തിന് സാധിച്ചു എന്നതൊഴിച്ചാൽ വേണ്ട രീതിയിലുള്ള ഒരു ബാഹ്യമായിട്ടുള്ള സൈനിക മുന്നേറ്റങ്ങളുടെ ഒരു കാലഘട്ടമായിട്ട് അലിയുടെ കാലഘട്ടത്തെ പറയാറില്ല. കമ്പാരിറ്റീവ്ലി മുൻഗാമികളെ അപേക്ഷിച്ച് ഒന്നുമില്ലാത്ത ഒരു കാലഘട്ടമായിട്ടാണ് ഈ നാല് ഖലീഫമാരുടെ കാലഘട്ടത്തിൽ അലിയുടെ കാലഘട്ടം വായിക്കപ്പെടുന്നത്. അനാൽസ സപ്രസ് സം റിവോൾട്സ് ഇൻ ഇറാൻ ടു സെൻഡ് സയ്ദ് ബിൻ അബിയഹ്. സയ്ദ് ബിൻ അബിയഹ് എന്ന് പറയുന്ന ശക്തനായിട്ടുള്ള ജനറലിനെ വിട്ടുകൊണ്ട് ഇറാനിലുണ്ടായിട്ടുള്ള പല കലാപങ്ങളെയും അടിച്ചമർത്താനും ഈ ഒരു കാലഘട്ടത്തിൽ അലിക്ക് സാധിക്കുന്നു എന്നുള്ളത് മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് കാണാവുന്നത്. ആ രീതിയിൽ ശക്തമായിട്ടുള്ളൊരു ഇസ്ലാമിക സാമ്രാജ്യത്വ സ്വഭാവം കാണിക്കുന്ന ഒരു ഭരണാധികാരി അല്ല അലിയുടെ കാലഘട്ടം എന്നും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ചരിത്രത്തിൽ അദ്ദേഹത്തിൻ്റെ മഹിമ നിലനിൽക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ ചരിത്രപരമായിട്ടുള്ള ഉന്നതി നിലനിൽക്കുന്നത് യഥാർത്ഥത്തിൽ ഇസ്ലാമിക സമൂഹത്തിൻ്റെ വിഭജന കാലഘട്ടത്തിൻ്റെ തുടക്കം എന്നുള്ള നിലക്ക് തന്നെയാണ്. അതുവരെയൊക്കെ ഇസ്ലാമിക സമൂഹം കാണാത്ത പല രീതിയിലുള്ള രാഷ്ട്രീയ ഇടപെടലുകളുടെയും ഒരു കാലഘട്ടമായിട്ട് അലി ബിൻ അബി ത്വാലിബിൻ്റെ ഈ ഭരണകാലഘട്ടത്തെ നമുക്ക് മനസ്സിലാക്കാം. അതിൻ്റെ ഭാഗമായിട്ട് ഇനി നമുക്ക് വളരെ പ്രധാനമായിട്ട് ചർച്ച ചെയ്യാനുള്ള ഒരു ഭാഗമാണ് ദ സിവിൽ വാർസ് ഓർ ദ ഫസ്റ്റ് ഫിത്ന ഇൻ ഇസ്ലാം. ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ള പല സംഭവ വികാസങ്ങൾക്കും തുടക്കം കുറിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇനി നാം പറയാൻ പോകുന്ന ചരിത്രത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെന്ന് മനസ്സിലാക്കുക. ചരിത്രകഥങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നു, ഫിത്ന മക്കാത്തുൽ ഉസ്മാൻ എന്ന പേരിലും ഇത് അറിയപ്പെടുന്നു എന്നുള്ളതാണ്. ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ വധത്തോടുകൂടെ തുടങ്ങിയിട്ടുള്ള കലാപങ്ങളും പ്രയാസങ്ങളും. ദ ഫസ്റ്റ് പ്രോബ്ലം ഓഫ് ഹസ്രത്ത് അലി ഇൻ കാലിഫേറ്റ് വാസ് റിവെഞ്ച് ഓഫ് ഹസ്രത്ത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ. അലിയുൽ ബിൻ അബി ത്വാലിബ് തന്റെ അധികാരത്തിലേക്ക് കടന്നു വന്ന് അദ്ദേഹം നേരിട്ട പ്രശ്നങ്ങൾ നമ്മൾ പറഞ്ഞപ്പോൾ പറഞ്ഞല്ലോ, അതിലേറ്റവും പ്രധാനമായിട്ടുണ്ടായിരുന്നത്
ഉസ്മാൻ ബിൻ അഫാന് വധിച്ച ആളുകൾക്കെതിരെയുള്ള പ്രതികാര നടപടിയായിരുന്നു. But there were some hurdles. എന്നാൽ അത് പെട്ടെന്ന് നടപ്പിലാക്കാനുള്ള പ്രതിസന്ധിയും അദ്ദേഹത്തിൻ്റെ ഉണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടിയിരുന്നു. എന്തുകൊണ്ടാണ് ഈ ഒരു വലിയ ആവശ്യത്തിനെതിരെ ആയിക്ക് സമയമെടുത്തുകൊണ്ട് പ്രതികരിക്കേണ്ടി വന്നത് എന്നുള്ളതിന് ചില കാരണങ്ങൾ ചരിത്ര ഗ്രന്ഥങ്ങളിൽ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. ചെറുതായിട്ട് അവയൊന്ന് പറഞ്ഞു പോകുന്നു. There was none who could blame justly as the direct assassin of Caliph Usman. യഥാർത്ഥത്തിൽ ഖാലിഫ് ഉസ്മാനെ വധിക്കുന്നതിലെ ഒരു കൂട്ടം ആളുകളാണ് ഉൾപ്പെട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിക്കോ അതല്ലെങ്കിൽ ഇന്ന ആളുകളാണോ എന്നുള്ള തരത്തിലുള്ള ആക്ഷേപങ്ങൾക്ക് പ്രസക്തിയില്ലായിരുന്നു. അപ്പോൾ അതിനെതിരെ ആക്ഷൻ എടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ ജനക്കൂട്ടത്തിനെതിരെ ആക്ഷൻ എടുക്കുകയും അത് പിന്നീട് വലിയ പ്രതിസന്ധിയിലേക്ക് നയിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് യഥാർത്ഥത്തിൽ അലിയുടെ മുമ്പിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. മറ്റൊന്നായിരുന്നു നോ ഡയറക്റ്റ് വിറ്റ്നസ്. There was no legally sufficient evidence. കൃത്യമായിട്ട് ആരൊക്കെയാണ് ഇതിന് പങ്കുകൊണ്ടത് എന്ന് തെളിവ് സഹിതം സ്ഥാപിക്കാൻ അല്ലെങ്കിൽ അത്തരം ഒരു വാദത്തിന് പിന്തുണ അർപ്പിക്കാനുള്ള ആളുകളുടെ ലഭ്യത കുറവായിരുന്നു മറ്റൊരു പ്രശ്നം അദ്ദേഹം നേരിട്ടത്. മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അബൂബക്കറിനെ പോലുള്ള ആളുകളെ നമുക്കവിടെ കാണാമെങ്കിലും അവരൊക്കെ പിന്നീട് ഉസ്മാൻ ബിൻ അഫാന്റെ വാക്കുകേട്ടുകൊണ്ട് പിന്തിരിഞ്ഞു പോയത് നമ്മൾ പറഞ്ഞതാണ്. പിന്നീട് ഈജിപ്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് വന്ന ആളുകളൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് യഥാർത്ഥത്തിൽ ഇടപെടുന്നത്. ഉസ്മാൻ ബിൻ അഫാൻ പ്രതിലോഭനുവിൻ്റെ ഭാര്യ പത്നിയായിട്ടുള്ള നൈല ഇതിന് വിറ്റ്നസ് ആയിരുന്നെങ്കിലും അവർക്ക് ആളുകളെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയ ഒരു സാഹചര്യമായിരുന്നില്ല. അപ്പൊ ഇത് കൃത്യമായിട്ട് അഡ്രസ് ചെയ്യപ്പെടുന്ന ഒരു പ്രയാസം അലിയുടെ കാലഘട്ടത്തിൽ നീതിപരമായിട്ട് ഇത് നടപ്പിലാക്കാൻ ശരിയത്ത് നിയമത്തിനനുസരിച്ച് കൊണ്ട് ഇതിൻ്റെ പ്രൊസീജിയർ മുന്നോട്ട് നയിക്കാൻ സാധിക്കാത്തൊരു പ്രതിസന്ധി ഖാലിഫക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, ദ അസാസിൻസ് വാസ് അറ്റ് ദാറ്റ് ടൈം ബിയോണ്ട് ദി കൺട്രോൾ ഓഫ് ഖാലിഫ്. ഖാലിഫ് വാസ് നോട്ട് ഇൻ എ പൊസിഷൻ ടു അറസ്റ്റ് ദം. തൻ്റെ അധികാരത്തിലേക്ക് കടന്നു വരുന്ന ഒരു സമയത്ത് തന്നെ ഇത്തരമൊരു പ്രശ്നത്തെ അടിച്ചമർത്താനുള്ള പ്രാപ്തി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. കാരണം ഈ കലാപം വ്യാപിപ്പിക്കുകയും പല രീതിയിലുള്ള പ്രതിസന്ധികൾ ഉയർന്നു വരികയും ചെയ്യുന്ന ഒരു സമയത്ത് ഈ ആളുകൾക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇടപെടൽ നടത്തിക്കഴിഞ്ഞാൽ അത് കൂടുതൽ പ്രയാസങ്ങൾ ഉണ്ടാക്കുമെന്നുള്ളൊരു ബോധ്യമായിരുന്നു ഖലീഫക്കുണ്ടായിരുന്നത്. മാത്രമല്ല ഇവർ പല മേഖലകളിലേക്ക് സ്പ്രെഡായി പോയിരിക്കുന്നു. അവിടെയൊക്കെ ശക്തമായിട്ട് തന്നെ തീരുമാനങ്ങൾ നടപ്പിലാക്കാനുള്ള പ്രാപ്തി അല്ലെങ്കിൽ അതിനുള്ള ഉദ്യോഗസ്ഥ സംവിധാനങ്ങൾ ആയി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തെ ആക്ഷേപം ഉന്നയിക്കുന്നവർക്ക് യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളാൻ സാധിച്ചില്ല എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. എനിവേ, ദ പീപ്പിൾ വർ അഗ്രീവ്ഡ് ഓഫ് ദി അസാസിനേഷൻ. ഈവൻ ദ സീനിയർ കമ്പാനിയൻസ് ലൈക്ക് ഹസ്രത്ത് ത്വൽഹ, സുബൈർ ആൻഡ് ഉമ്മുൽ മുഅ്മിനീൻ ബീവി ആയിഷ ഓൾസോ വാണ്ടർ ദി സെയിം വിത്തൗട്ട് ഡിലേ. ബഹുഭൂരിപക്ഷം വരുന്ന ഒരു വിഭാഗം മദീനയിൽ ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ വധത്തെ ശക്തമായിട്ട് വിയോജിപ്പ് പ്രകടിപ്പിക്കുകയും അതിലുൾപ്പെട്ട ആളുകൾക്ക് ശക്തി വാങ്ങിക്കൊടുക്കണം എന്നുള്ള അഭിപ്രായം മുന്നോട്ട് വെക്കുകയും ചെയ്തവർ തന്നെയാണ്. ബഹുമാന്യരായിട്ടുള്ള തൽഹായും സുബൈറും പ്രവാചക പത്നിയായിട്ടുള്ള ആയിഷ ബീവിയും ഒക്കെ ഈ ആവശ്യങ്ങൾ നിരന്തരം ഉന്നയിക്കുകയും ആവശ്യപ്പെടുകയും ചെയ്ത ആളുകളുടെ കൂട്ടത്തിലുള്ളവരാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈ പശ്ചാത്തലമാണ് യഥാർത്ഥത്തിലെ അലീബിനോ അബി തോലിബ് അദ്ദേഹത്തിൻ്റെ അധികാരം ഏറ്റെടുക്കുമ്പോൾ ആ ഖിലാഫത്തിൻ്റെ ഓഫീസിലേക്ക് അദ്ദേഹം കടന്നു വരുമ്പോൾ ഉണ്ടായിരുന്നതും അദ്ദേഹം നേരിടേണ്ടി വന്നതും എന്ന് നമുക്ക് മനസ്സിലാക്കാം. ദൻ അധികാരത്തിലേക്ക് എത്തപ്പെട്ട ശേഷം അദ്ദേഹം നടപ്പിലാക്കിയ പെട്ടെന്ന് അദ്ദേഹത്തിന് നടപ്പിലാക്കണമെന്ന് തോന്നിയ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടെ ഈ പ്രതിസന്ധിയെ കൂടുതലാക്കിയും വർദ്ധിപ്പിച്ചു അല്ലെങ്കിൽ ഇരുത്തിയിൽ എണ്ണ വെച്ച പോലെയായി എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഇൻ ഹിസ് ഫസ്റ്റ് ടേൺ ആക്ഷൻ ഇൻ ഖിലാഫ ഖാലിഫ് അലി വാണ്ടഡ് ടു റിമൂവ് സം പേഴ്സൺസ് ഹു അപ്പോയിന്റഡ് ഡ്യൂറിംഗ് ദി ഹസ്രത്ത് ഉസ്മാൻ. One of the major allegations to let the revolt and assassination of the predecessor. Khalifa Usman's vadathilekkum
അദ്ദേഹത്തിനെതിരെ കലാപങ്ങളും ആക്ഷേപങ്ങളും ഉന്നയിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിരുന്നല്ലോ അദ്ദേഹം ഉമയ്യർ കുടുംബത്തിന് കൂടുതൽ സപ്പോർട്ട് നൽകുന്നു എന്നുള്ള ഒരു സ്വജനപക്ഷവാദം നെപ്പോറ്റിസം നമ്മൾ പറയുകയുണ്ടായി ആ ആക്ഷേപത്തെ മറികടക്കുന്നതിന് വേണ്ടിയിട്ട് അധികാരത്തിൽ എത്തിയ സമയത്ത് തന്നെ അലി ഇബ്നു അബി താലിബ് അത്തരം ആക്ഷേപങ്ങൾക്ക് പാത്രമായിട്ടുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാനുള്ള ഉത്തരവാണ് കൊടുത്തത് യഥാർത്ഥത്തിൽ അത്തരമൊരു തീരുമാനത്തിലേക്ക് അദ്ദേഹം എത്താനുള്ള പ്രാപ്തി ഖാലിബേച്ചിനായിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ് ബഹുമാനരായിട്ടുള്ള പല കമ്പാനിയൻസും അദ്ദേഹത്തോട് പറയുകയുണ്ടായിരുന്നു ഖാലിബേച്ചിലെ പൊസിഷൻ സുശക്തമാക്കിയതിനു ശേഷം ഇത്തരമൊരു നടപടിയിലേക്ക് പോയാൽ മതി എന്നുള്ളത് പക്ഷെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം തൻ്റെ മുൻഗാമിക്കുണ്ടായിരുന്ന പിഴവുകളെ മറികടക്കേണ്ടത് തൻ്റെ ഉത്തരവാദിത്തമാണ് എന്നുള്ള ബോധം അദ്ദേഹത്തിന് ആ ഒരു നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ പ്രേരിതമാക്കിയെന്ന് നമുക്ക് കാണാൻ സാധിക്കും ദെൻ അലി ഇഷ്യൂഡ് ആൻ ഓർഡർ ടു റിസൈൻ ഓർ റീപ്ലേസ് സച്ച് ആൻ ഓഫീസേഴ്സ് ഫ്രം ദി പോസ്റ്റ് മെയിൻലി ദി ഗവർണേഴ്സ് ഓഫ് സിറിയ കൂഫ ഈജിപ്ത് ആൻഡ് ബസ്ര അങ്ങനെ ഈ ആക്ഷേപങ്ങൾക്ക് പാത്രമായിട്ടുണ്ടായിരുന്ന കുഫയിലെയും സിറിയയിലെയും ബഷറയിലെയും ഈജിപ്തിലെയും ഒക്കെ ഗവർണർമാരോട് തൽസ്ഥാനത്ത് നിന്ന് മാറി നിൽക്കാനുള്ള ഉത്തരവ് അദ്ദേഹം കൊടുക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഭാഗമായിട്ട് അലി അപ്പോയിന്റഡ് സുഹൈൽ ബിൻ ഹനീഫ് ടു സിറിയ ഉസ്മാൻ ബിൻ ഹനീഫ് ടു കൂഫ ഖൈസ് ടു ഈജിപ്ത് ഈജിപ്തിലേക്കും കൂഫയിലേക്കും സിറിയയിലേക്കും ഒക്കെ പുതിയ ഗവർണർമാരെ തന്റെ ഉത്തരവ് പ്രകാരം അദ്ദേഹം അയക്കുന്നു The governors of Kufa and Egypt agreed to tender their resignation. ഖലീഫയുടെ ഉത്തരവിനെ മാനിച്ചുകൊണ്ട് കൂഫയിലെയും ഈജിപ്തിലെയും ആളുകളൊക്കെ മാറി നിൽക്കാൻ താല്പര്യം കാണിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും But Muawiyah, the governor of Syria and a relative of Usman, who claimed the right to avenge Usman's death. എന്നാൽ സിറിയയിലെ ഗവർണറായിരുന്ന മുആവിയ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ബന്ധുക്കാരന് ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ വധത്തിൽ ഏറ്റവും അധികം പ്രതികാരം നടപടി കാണിക്കണമെന്ന് വാദിച്ചിരുന്ന ആളായിരുന്ന മുആവിയ ഈ ഉത്തരവിലേക്ക് താല്പര്യം കാണിക്കുന്നില്ല അല്ലെങ്കിൽ ഖലീഫയെ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് പിന്നീടുള്ള എല്ലാ പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും ഒരു തുടക്കം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഓഫ് കോഴ്സ് ഹി വാസ് എ ഗ്രേറ്റ് ഡിപ്ലോമാറ്റ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് സ്റ്റേറ്റ്മാൻ ഓഫ് 22 years 22 വർഷത്തോളം സിറിയയിലെ ഗവർണർഷിപ്പിലൂടെ വലിയ അനുഭവ പരിജ്ഞാനമുള്ള ഒരു രാഷ്ട്രീയ തന്ത്രജ്ഞനായിരുന്നു മുആവിയ എന്ന് നമുക്കൊക്കെ അറിയാവുന്നതാണ് ദെൻ ഹി റിഫ്യൂസ്ഡ് ടു ഒബേ ദ ഓർഡർ ഓഫ് ദി ഖാലിഫ് ഖലീഫയുടെ ഈ ഒരു ഉത്തരവിനെ മാനിക്കാൻ അദ്ദേഹം തയ്യാറാവുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം മുആവിയക്കെതിരെയുള്ള ആക്ഷനെ പല സ്വഹാബികളും എതിർക്കപ്പെടുന്നുമുണ്ട് കാരണം അത്ര ശക്തനായിരുന്നു മുആവിയ മാത്രമല്ല അദ്ദേഹത്തിന് സിറിയയിലുണ്ടായിരുന്ന സ്വാധീനം മനസ്സിലാക്കിക്കൊണ്ട് ഈ ഒരു തീരുമാനം മാറ്റിവെക്കാനൊക്കെ പല ആളുകളും അലി ഇബ്നു അബി താലിബിനെ നിർബന്ധിക്കുന്നെങ്കിലും അദ്ദേഹം അതിൽ നിന്നൊന്നും അതിലേക്കൊന്നും ചെവി കൊടുക്കുന്നില്ല എന്നും നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളതാണ് ദെൻ അമീർ മുആവിയ തോട്ട് യൂസ് ദ ടൈം തനിക്കെതിരെ ഖലീഫ എടുത്ത ഈ നടപടിയെ മറ്റൊരു തരത്തിൽ ഉപയോഗിക്കാനാണ് മുആവിയ പരിശ്രമിക്കുന്നതും താല്പര്യം കാണിക്കുന്നതും ഹി ഹാങ് വിത്ത് ദ ബ്ലഡ് ഇമേഴ്സ്ഡ് ക്ലോത്ത് ഓഫ് ഹസ്രത്ത് ഉസ്മാൻ ആൻഡ് ദ കട്ട് ഫിംഗേഴ്സ് ഓഫ് ഹസ്രത്ത് നൈല ഓൺ ജമാ മോസ്ക് ഓഫ് ദമാസ്കസ് സിറിയയിലെ തന്റെ തലസ്ഥാന പട്ടണത്തിലെ പള്ളിയിൽ ജമാ മോസ്കിൽ വെച്ചുകൊണ്ട് ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ രക്തം പുരണ്ട വസ്ത്രങ്ങളും ആ ആക്രമണത്തിൽ അറ്റുപോയ ബിവി നൈലയുടെ കൈ വിരലുകളൊക്കെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് വളരെ കൃത്യമായിട്ട് ഖിലാഫത്തിനെതിരെ ഒരു വികാരം സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് മുആവിയ കാണിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ ഈ ഒരു പ്രശ്നം വളരെ ശക്തമായി ഉയർന്നു വരുന്നു അലിയുടെ അധികാരത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ അതിനെ മറികടക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് അതിലേറെ ശക്തമായിട്ട് മറ്റൊരു പ്രശ്നം ഉണർന്നു വരുന്നത് ഇൻ ഹിസ് കോൺഫ്രൻറ്റേഷൻ വിത്ത് മുആവിയ അലി വാസ് സപ്പോർട്ടഡ് ബൈ ദി അൻസാർ ആൻഡ് ദി പീപ്പിൾ ഓഫ് ഇറാഖ് മദീനയിലെയും അതേപോലെ തന്നെ ഇറാഖിലെയും ജനങ്ങൾ അലിയോടൊപ്പം നിന്നപ്പോൾ
അല്ലെങ്കിൽ ഈ ഒരു മുആവിയയുടെ പ്രശ്നത്തെ മറികടക്കാൻ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ അതേ സമയത്ത് തന്നെയാണ് മറ്റൊരു പ്രശ്നം കൂടെ നേരിടേണ്ടി വരുന്നത്. അതിൻ്റെ വഞ്ച ഓഫ് ദി ഹസ്രത്ത് ബിബി ആയിഷ. ആയിഷ ബിബി നാം പറഞ്ഞല്ലോ ഉസ്മാൻ ബിൻ അഫ്ഫാൻ്റെ വധത്തിന് പ്രതികാരം ആവശ്യപ്പെട്ട വളരെ പ്രധാനപ്പെട്ട സഹാബികളുടെ ഒരു സമീപ്യമായിരുന്നു എന്നുള്ളത്. When Ali was still preparing to face Muawiyah, Hazrat Aisha arose against Khalif in regard to the four Usman's blood. മുആവിയക്കെതിരെ ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടി തയ്യാറെടുക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ രണ്ടാമത്തെ പ്രശ്നം ഉയർന്നു വരുന്നത്. ആയിഷ ബീവി ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ വധത്തിന് പ്രതികാരം വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ചില വിപ്ലവങ്ങൾ സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ വധവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങളുടെ കാലഘട്ടത്തിൽ ശിവാസ് ഇൻ ഹോളി പിൽഗ്രിമേജ് ടു മക്ക, മക്കയിലെ പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിലായിരുന്നു അവർ എന്ന് നമുക്ക് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ദൻ തിരിച്ചു വരുന്ന സമയത്താണ് ഹിയറിംഗ് ദ ന്യൂസ് ഓഫ് ഉസ്മാൻസ് മർദ്ദ് ഷി ഹാർട്ട് മെക്ക ഫോർ എ വൈൽ. അവർ തിരിച്ചു പോയിക്കൊണ്ട് പിന്നീട് ഉസ്മാൻ അഫ്ഫാന്റെ വധം കേട്ടതോടുകൂടെ തിരിച്ച് മക്കയിലേക്ക് തന്നെ പോയി അവിടെ താമസിക്കുന്നു. അവിടെ നിന്ന് അവർ കേൾക്കുന്നത് അലിക്കെതിരെയുള്ള ആരോപണങ്ങളാണ്. അലി ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ വധത്തിൽ പങ്കുള്ള രീതിയിലുള്ള പല ചർച്ചകളുമാണ് അവർ തെറ്റിദ്ധരിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അനോസ ഡ്യൂറിംഗ് ദിസ് പീരീഡ് ഹസ്രത്ത് അല്ലാ ആൻഡ് സുബൈർ മെറ്റ് ഹർ ആൻഡ് ഡിസ്ക്രൈബ് ദി സിറ്റുവേഷൻ വെരി ഗ്രേവ്. ഇതിലേക്ക് മറ്റൊരു പ്രധാനപ്പെട്ട പ്രതിസന്ധി എന്ന് പറയുന്നത് സീനിയർ കമ്പാനിയൻസ് ആയിട്ടുണ്ടായിരുന്ന ഹസ്രത്ത് അല്ലായും സുബൈറും ഒക്കെ മക്കയിലെത്തി ആയിഷ ബീവിയെ കാണുകയും മദീനയിലെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ വളരെ വൈകാരികമായിട്ട് അവതരിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അത് അലിക്കെതിരെയുള്ള അല്ലെങ്കിൽ അലിയോട് വിരോധം തോന്നാൻ തരത്തിൽ ആയിഷ ബീവിയിൽ സ്വാധീനം ചെലുത്തിയെന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നു. അങ്ങനെയാണ് അവർ കൃത്യമായിട്ട് അലിയുടെ കാലിബേച്ചിനെതിരെ തിരിയാനുണ്ടായ കാരണം അതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് മനസ്സിലാക്കുക. ഡിയർ ഫ്രണ്ട്സ്, ഇതാണ് പിന്നീട് ഇസ്ലാമിക സമൂഹത്തിലെ ഏറ്റവും ദാരുണമായിട്ടുള്ള ഫസ്റ്റ് ഫിത്നയുടെ ഏറ്റവും മൂർധന്യമായിട്ടുള്ള അവസ്ഥയിലെ പ്രാഥമിക ഘട്ടമായിട്ടുള്ള ബാറ്റിൽ ഓഫ് ജമനിലേക്ക് നയിക്കുന്നത്. ഇൻ 656 AD 656 AD മുസ്ലിങ്ങൾ മുസ്ലിങ്ങൾക്കെതിരെ ആദ്യമായിട്ട് ഇസ്ലാമിൽ ആയുധമെടുക്കുന്നത് ഈ ഘട്ടത്തിലാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിനെ ബാറ്റിൽ ഓഫ് ബസ്ര എന്നും ബാറ്റിൽ ഓഫ് ക്യാമൽ എന്നും നമുക്ക് ചരിത്രത്തിൽ പേര് വിളിക്കുന്നത് കാണാവുന്നതാണ്. വലിയ രീതിയിലുള്ള ചർച്ചകളാണ് നടക്കുന്നത് മക്കയിൽ. ബഹുമാനരായിട്ടുള്ള തലഹായും സുബൈറും ആയിഷ ബീവിയും ഒരുമിച്ച് കൂടിക്കൊണ്ട് മുആവിയക്കെതിരെ തയ്യാറെടുപ്പ് നടത്തുക അല്ലെങ്കിൽ സൈന്യത്തെ അയക്കുന്ന അലിയെ നേരിടാനുള്ള പ്രയത്നങ്ങൾ മക്കയിൽ ചർച്ച ഉണ്ടാവുന്നു. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ശക്തമായിട്ടുള്ള ഒരു ഗ്രൂപ്പിനെ ഫോം ചെയ്തെടുക്കാൻ അവർക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോഴാണ് അവരറിയുന്നത് മുആവിയെ നേരിടാൻ വേണ്ടി അലിയുടെ സൈന്യം കുഫയെ ലക്ഷ്യമാക്കി പുറപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്. ദൻ അവർ അലിയുടെ സൈന്യത്തെ നേരിടാൻ വേണ്ടിയിട്ട് ബസ്ര ലക്ഷ്യമാക്കിയിട്ട് യാത്ര ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത് മനസ്സിലാക്കിയ അലി കുഫയിൽ നിന്ന് ടേൺ ചെയ്തുകൊണ്ട് ബസ്രയെ ലക്ഷ്യമാക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ സൈന്യത്തെയും തിരിച്ചു കൊണ്ടുവരുന്നു. അങ്ങനെ രണ്ട് വിഭാഗവും ബസ്രയിലാണ് പരസ്പരം കണ്ടുമുട്ടുന്നത്. ഈ സൈന്യത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളിലെ തലസ്ഥാന നിരയിൽ തന്നെയായിരുന്നു ഖലീഫ അലി ഉണ്ടായിരുന്ന ആദ്യഘട്ടത്തിൽ. പിന്നീട് ഈ പ്രശ്നത്തിന്റെ രൂക്ഷത മനസ്സിലാക്കിയപ്പോൾ ഖലീഫ അറൈവ്ഡ് മെനി പീസ് ടോക്സ്. എങ്ങനെയെങ്കിലും ഈ ഒരു പ്രതിസന്ധിയെ മറികടക്കുന്നതിന് വേണ്ടിയിട്ട് ഖലീഫയുടെ നേതൃത്വത്തിലുള്ള ധാരാളം സമാധാന ചർച്ചകൾ ഉടലെടുക്കുന്നു രണ്ട് വിഭാഗങ്ങൾക്കിടയിൽ. അതിൻ്റെ ഭാഗമായിട്ട് ആദ്യമായി ഖക്കാബ് ബിൻ അമ്രിനെ ആയിഷ ബീവിയുടെ അടുത്തേക്ക് അയക്കാനും ഈ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും മറികടന്നുകൊണ്ടൊരു സമാധാനപരമായിട്ടുള്ള അവസ്ഥ സംജാതമാകാനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നു നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഖലീഫ അലി ബസ്രയുടെ ഓരങ്ങളിലെത്തിയപ്പോൾ അദ്ദേഹം
തൽഹയെയും സുബൈറിനെയും കണ്ടുകൊണ്ട് ഒരു സമാധാന ഉടമ്പടിക്ക് വേണ്ടി പ്രയത്നിക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഈ ഒരു സംജാതമായിട്ടുള്ള സമാധാന അവസ്ഥയെ മറികടക്കുന്നത് പിന്നീട് ഈ രണ്ട് ഗ്രൂപ്പിൽപ്പെട്ട ചില മിസ്റ്റീഫുകളായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈ സമാധാന ഉടമ്പടിയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കാൻ രണ്ട് വിഭാഗത്തിലും ആളുകൾ ഉണ്ടായി എന്നുള്ളത് ദൗർഭാഗ്യകരമായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണ് ഒരു വേള യുദ്ധം ഇല്ലാണ്ട് പിരിഞ്ഞു പോവാൻ, പരസ്പര ബഹുമാനത്തോടുകൂടെ പിരിഞ്ഞു പോവാൻ തയ്യാറായ ഈ രണ്ട് സൈന്യവും വളരെ പെട്ടെന്ന് യുദ്ധമുഖത്തേക്ക് എടുത്തു ചാടപ്പെടുന്നത്. ദ റഫ്യൻസ് ഇൻ ടു സൈഡ്സ് മേഡ് സഡൻ അറ്റാക്ക് ഓൺ ബോത്ത് ക്യാമ്പ്സ്. ഖാലിഫയുടെയും ആയിഷാ ബീവിയുടെയും താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് ഈ പ്രശ്നം ഉണ്ടാക്കുന്ന ആളുകളെ വലിയ പ്രശ്നങ്ങളിലേക്ക് സമൂഹത്തെ കൊണ്ടെത്തിച്ചു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. വിച്ച് ക്രിയേറ്റഡ് എ ഗ്രേവ് മിസ്അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഫൈറ്റിംഗ് ബ്രോക്ക് ഔട്ട്. പരസ്പരം രാത്രിയുടെ മറവിൽ ആക്രമണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രണ്ട് കൂട്ടർക്കും ഒരു അവിശ്വാസം സൃഷ്ടിക്കാൻ ഇവർക്ക് സാധിക്കുന്നതോടുകൂടെ യഥാർത്ഥ യുദ്ധം തുടങ്ങുകയായി. ദെൻ അലി ആൻഡ് ആയിഷ ടേക്ക് ദ കമാൻഡ് ഓഫ് ദെയർ റെസ്പെക്റ്റീവ് ഫോഴ്സസ്. പരസ്പരം വഞ്ചിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അത്തരമൊരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് പിന്നീട് രണ്ട് സൈന്യത്തെയും അലിയും ആയിഷയും അവരുടെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ അവരത് ഏറ്റെടുക്കുകയും യുദ്ധത്തിലേക്ക് ഇറങ്ങുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. ദെൻ ഇതാണ് ബാറ്റിൽ ഓഫ് ജമൽ. ദിസ് ബാറ്റിൽ ഈസ് നെയ്മഡ് ആസ് ബാറ്റിൽ ഓഫ് ജമൽ ബിക്കോസ് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ജമൽ എന്നുള്ള യുദ്ധത്തിലേക്ക് കാരണമായത്? ഹസ്രത്ത് ആയിഷ വാസ് ഓൺ എ ക്യാമൽ നെയ്മഡ് ആസ്കർ ഇൻ ദ മിഡിൽ ഓഫ് ദ ഫീൽഡ്. ബിബി ആയിഷ അവരുടെ അസ്കർ എന്ന് പറയുന്ന ഒരു ഒട്ടകപ്പുറത്താണ് യുദ്ധത്തിന്റെ യുദ്ധ മുന്നണിയിൽ ഉണ്ടായിരുന്നത് എന്നുള്ളത് കൊണ്ടാണ് ബാറ്റിൽ ഓഫ് ജമൽ അല്ലെങ്കിൽ ദ ക്യാമൽ എന്നുള്ള പേര് യുദ്ധത്തിന് കിട്ടിയത് എന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നു എന്നുള്ളത്. യുദ്ധത്തിലേക്ക് അവർ വരുമ്പോൾ ഉണ്ടായ ഒരുപാട് ധാരാളം പശ്ചാത്തലങ്ങൾ ചരിത്രകഥകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പല ഘട്ടങ്ങളിൽ അവർ ഇതിൽ നിന്ന് പിന്തിരിഞ്ഞു പോവാൻ ശ്രമിക്കുന്നതും ആ സമയത്തൊക്കെ ഈ വിപ്ലവ കലാപകാരികളുടെ താല്പര്യത്തിന് അവർ പാത്രമാകുന്നതും അങ്ങനെയാണ് അവർ യുദ്ധമുഖത്തേക്ക് എത്തുന്നതും ഒക്കെയാണ്. ചരിത്രം വളരെ വിശാലമാണ്. ഈ അസ്ഗർ എന്ന് പറയുന്ന ഒട്ടകത്തെ പോലും അതിൻ്റെ ഭാഗമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പ്രവാചക ഹദീസുകളിൽ അവരോട് അതിന് സൂചന കൊടുക്കുന്നുണ്ട്. അസ്ഗർ എന്ന് പറയുന്ന ഒട്ടകപ്പുറത്ത് താങ്കൾ പോകുന്നത് നാശത്തിലേക്കായിരിക്കുമെന്നും അതേപോലെ തന്നെ അഭവ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തുന്ന സമയത്ത് അവിടുത്തെ നായ്ക്കൾ ഓരിയിരുന്നെങ്കിൽ അത് ആയിഷ ബീവി നിങ്ങൾ ഇസ്ലാമിക വിരുദ്ധ താല്പര്യങ്ങൾക്ക് വേണ്ടി യാത്ര ചെയ്യുകയാണെന്ന് ഓർക്കണമെന്നൊക്കെ അതൊക്കെ അവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് മറികടക്കാൻ ഈ ആളുകൾക്ക് സാധിച്ചതായിട്ട് ചരിത്രം നിങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. വിശദമായിട്ട് ആ ഭാഗങ്ങൾ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എന്നാൽ യുദ്ധ സമയത്തിന് ഇടയിൽ തന്നെ ഹസ്രത്ത് സുബൈറും അലിയുമായിട്ട് പ്രവാചക സംഭാഷണത്തിൽ അവരുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായ ചില പരാമർശങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു ചർച്ച നടക്കുകയും അത് പ്രകാരം ഹസ്രത്ത് ഉസ്മാൻ ലെഫ്റ്റ് ദ ഫീൽഡ്. അദ്ദേഹം യുദ്ധമുഖത്ത് നിന്ന് പിന്തിരിയുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അലിയോടുള്ള ബഹുമാനവും സ്നേഹവും പ്രകടിപ്പിച്ചുകൊണ്ട്. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ പിന്മാറ്റവും അതുപ്രകാരം ദമാസ്കസിലേക്ക് അദ്ദേഹം പിന്തിരിഞ്ഞുകൊണ്ട് അവിടെ സ്വസ്ഥജീവിതം നയിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് അദ്ദേഹത്തെ പിന്തുടർന്നുകൊണ്ട് ഒരു സബൈറ്റ്സ് ആയിട്ടുള്ള അബ്ദുൽ നാഹിബിനു ജർമോൻസ് നമസ്കാര സമയത്ത് അദ്ദേഹത്തോടൊപ്പം കൂടിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ തലയറക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നിട്ട് സുബൈറിൻ്റെ തല അലിയുടെ മുന്നിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് താനൊരു ധീര കർത്തവ്യം ചെയ്തു എന്നുള്ള രീതിയിലൊക്കെ പ്രകടിപ്പിക്കുന്നതും അലി ബിൻ അബി ത്വാലിബ് അദ്ദേഹത്തെ നിശിതമായിട്ട് അതിൻ്റെ പേരിൽ കുറ്റപ്പെടുത്തുന്നതൊക്കെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ദൗർഭാഗ്യകരമായിട്ടുള്ള ഈ ഒരു സംഗതി ഇതിനിടക്ക് നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് കാണേണ്ട മറ്റൊന്നായിരുന്നു തൽഹ ഈ യുദ്ധമുഖത്ത് നിന്ന് പിന്തിരിഞ്ഞു പോയത് എന്നുള്ളത്. ഹസ്രത്ത് സുബൈർ പിന്മാറ്റം പ്രഖ്യാപിച്ചതോടുകൂടെ തൽഹയിലേക്കും മാനസികമായിട്ട് പരിവർത്തനങ്ങൾ ഉണ്ടാവും. ദെൻ ഹി ഓൾസോ മേഡ് അപ്പ് ഹിസ് മൈൻഡ് ടു ഗോ ബാക്ക്. അദ്ദേഹം ഇതുപോലെ തന്നെ ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറാനുള്ള ഒരു തയ്യാറെടുപ്പിലേക്ക് കൊണ്ടുവരുന്നു. എന്നാൽ പ്രശ്നങ്ങളുടെയൊക്കെ കാതലായിട്ട് ആയിഷ ബീബിയുടെ കൂടെ ഉണ്ടായിരുന്ന മർവാനുവിനെ ഹക്കമിനെ പോലുള്ള ആളുകൾക്ക് ഈ കാര്യം മനസ്സിലാവുകയും ഹസ്രത്ത് തൽഹയെ പോലെ ഒരാൾ കൂടെ വിട്ടുപോയാൽ ഒരു പക്ഷേ നിലവിലെ യുദ്ധത്തിൻ്റെ സ്വഭാവം മാറുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഹക്കം തന്നെ അമ്പെയ്തുകൊണ്ട് തൽഹയെ വധിക്കുന്നതാണ് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ രീതിയിൽ
രാഷ്ട്രീയപരമായിട്ട് മാത്രം ലക്ഷ്യം കണ്ട് ഇസ്ലാമിക നന്മകളെല്ലാം ഉപേക്ഷിച്ചു കൊണ്ടുള്ള ഒരു തലമുറ വളർന്നു വരുന്നു എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ നാം കാണേണ്ടത്. നീതിയും മതപരമായിട്ടുള്ള വിശ്വാസ സംഹിതകളും ഒക്കെ മറികടന്നുകൊണ്ട് രാഷ്ട്രീയത്തിൻ്റെ നീചമായിട്ടുള്ള പരിവർത്തനങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമായിട്ട് ഈ കാലഘട്ടത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. പ്രധാനപ്പെട്ട രണ്ട് കൂട്ടാളികൾ മരിക്കുന്നതോടുകൂടി ആയിഷ വാസ് ഡിപ്രൈവ്ഡ്, ഹെർ ഡിഫെൻസീവ് കപ്പാസിറ്റി ലോസ്റ്റ്, ഫൈനലി ഹെർ ക്യാമൽ വാസ് ഇഞ്ചേർഡ് ആൻഡ് ബാറ്റിൽ വാസ് ഓവർ. പിന്നീട് രണ്ട് പ്രധാനപ്പെട്ട കൂട്ടാളികളുടെ ദാരുണമായിട്ടുള്ള അന്ത്യം ആയിഷയെ തളർത്തുകയും അവർ യുദ്ധമുഖത്തെ പ്രത്യേകിച്ച് പോരാട്ടങ്ങളിൽ നിന്ന് പോലും പിന്തിരിയുന്ന ഒരവസ്ഥ ഉണ്ടാവുകയും ചെയ്യുന്നു. ഇതേ സമയത്ത് തന്നെയാണ് അവരുടെ ഒട്ടകത്തിന് പരിക്ക് പറ്റുന്നതും അവർ യുദ്ധഭൂമിയിൽ വീണ് പോകുന്നതും. അവസാനം പിന്നീട് പരാജയം സമ്മതിക്കേണ്ടി വരികയും അങ്ങനെ ഈ യുദ്ധം അവസാനിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. എന്നാൽ വളരെ മാന്യമായി സൗഹാർദ്ദപരമായിട്ടുള്ള സമീപനമാണ് ഖലീഫ അലിയിൽ നിന്ന് ആയിഷ ബീവിക്കുണ്ടായത്. ഉമ്മുൽ മുഅ്മിനീന് കൊടുക്കേണ്ട എല്ലാ ബഹുമാനവും തന്റെ മദറിലോ എന്നുള്ള എല്ലാ ബഹുമാനവും നൽകിക്കൊണ്ട് മുഹമ്മദ് ബിൻ അബൂബക്കറിന്റെ കൂടെ, ആയിഷ ബീവിയുടെ സഹോദരനായിട്ടുള്ള മുഹമ്മദ് ബിൻ അബൂബക്കറിന്റെ കൂടെ അവർ സുരക്ഷിതമായിട്ടുള്ള സ്ഥാനത്തേക്ക് ആദ്യം മാറ്റുകയും പിന്നീട് മദീനയിലേക്ക് അവരെ ബഹുമാനത്തോടുകൂടെ അയക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഒരു തരത്തിലുള്ള പ്രതികാര നടപടിയും ഈ ഒരു ഗ്രൂപ്പിനെതിരെ എടുക്കരുത് എന്ന് പ്രത്യേകം ഖലീഫയുടെ നിർദ്ദേശം കൊടുക്കുന്നതൊക്കെ നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ പറ്റും. അപ്പോൾ ഏത് തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും ഖലീഫ അലി തയ്യാറായിരുന്നു. എന്നാൽ ഇസ്ലാമിക സാമ്രാജ്യത്തിൻ്റെയും ഇസ്ലാമിക സംഹിതയുടെയും കെട്ടുറപ്പിനെ ബാധിക്കുന്ന പ്രവർത്തനങ്ങളെ അംഗീകരിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് ഇത്തരം നടപടിയിലേക്ക് അദ്ദേഹത്തെ നിർബന്ധിച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. Then it is stated that Hazrat Ummul Momineen lamented her whole life for the battle. പിന്നീട് 20 വർഷത്തോളം അവർ ജീവിച്ചു. എന്നാൽ ഈ 20 വർഷവും അവരെ യഥാർത്ഥത്തിൽ ഈ ചെയ്ത തെറ്റിൻ്റെ പ്രായശ്ചിത്തങ്ങൾ തേടിക്കൊണ്ടേയിരുന്നു. ഇതിൽ അവർ പല സമയങ്ങളിലായിട്ട് ദുഃഖം പ്രകടിപ്പിച്ചതായിട്ടും ചരിത്രഗ്രന്ഥങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അത് അവരുടെ കയ്യിൽ അല്ലെങ്കിൽ അവർക്ക് സംഭവിച്ച ഒരു പാകപ്പിഴയായിട്ട് അവർക്ക് തന്നെ പിന്നീട് ബോധ്യപ്പെട്ടു എന്നും അലി ബിൻ അബി ത്വാലിബ് കൃത്യമായിട്ട് അവരോട് സൗഹൃദം പുലർത്തിയെന്ന് നമുക്ക് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് യഥാർത്ഥത്തിൽ ഖലീഫ അലി അധികാരം ഏറ്റെടുത്തുകൊണ്ട് ഉമ്മയ്യാക്കൾക്കെതിരെ അദ്ദേഹം നടത്തേണ്ട ശ്രമങ്ങളെ വിഷ്ഫലമാക്കി അതിനിടയ്ക്ക് ആയിഷ ബീവിയും ഹസ്രത്ത് തൽഹായും സുബൈറും ഒക്കെ കടന്നു വരുന്ന ഒരു ധാരണത എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ വധത്തോടുകൂടെ സൃഷ്ടിക്കപ്പെട്ട ഈ ഫിത്ന കാലഘട്ടം, ദ ഫസ്റ്റ് സിവിൽ വാറിൻ്റെ ആദ്യഘട്ടമാണ് ബാറ്റിൽ ഓഫ് സിഫിൻ. മുസ്ലിങ്ങൾക്കെതിരെ ആദ്യമായിട്ട് വാളെടുത്ത പോരാട്ടം, പരസ്പരം പടവെട്ടാൻ ഈ ഒരു സമൂഹം മുന്നോട്ട് വന്ന ദാരുണമായിട്ടുള്ള ഒരു സംഗതിയായിട്ട് നമുക്ക് ഈ ഒരു ചരിത്രത്തെ വായിക്കേണ്ടതുണ്ട് എന്നുള്ളത്. ദൈർഘ്യമേറിയ ഒരു സെഷനാകും എന്നുള്ളത് കൊണ്ട് തന്നെ കൃത്യമായിട്ട് ഈ ഒരു ചരിത്രത്തെ നിങ്ങളിലേക്ക് എത്തിക്കാൻ സമയമെടുക്കേണ്ടതുണ്ട് എന്ന് ബോധ്യമുള്ളത് കൊണ്ട് തന്നെ ഇൻഷാല്ലാ ഇതിൻ്റെ അടുത്ത പ്രയാസകരമായിട്ടുള്ള ദാരുണമായിട്ടുള്ള ഇസ്ലാമിലെ ഒരു കറുത്ത അധ്യായമായിട്ടുള്ള മറ്റു സംഭവവികാസങ്ങൾ നമുക്കിതിൻ്റെ തുടർച്ചയായിട്ട് പറയാമെന്ന് വിശ്വസിക്കുന്നു ഇൻഷാല്ലാ. അപ്പോൾ കൃത്യമായിട്ട് വായിക്കുക, കൃത്യമായിട്ട് ഇസ്ലാമിക ചരിത്രത്തെ മനസ്സിലാക്കുക, ചരിത്രങ്ങളിലെ സ്വഹാബിത്തിൻ്റെയും ഈ രാഷ്ട്രീയ സംവിധാനങ്ങളുടെയും ഒക്കെ സ്ഥായിയായിട്ടുള്ള അവസ്ഥയും വളർച്ചയും മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഹോപ്പ് യു ഓൾ ആർ എൻജോയ്ഡ് ദി ലെക്ചർ. താങ്ക് യു ഫോർ യുവർ പേഷ്യൻസ് ഹിയറിംഗ്. ഇറ്റ്സ് മീ ഡോക്ടർ ജയഫർ അലി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. താങ്ക് യു.